ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ എനിക്ക് ലഭിച്ചില്ല, BPCL SBI ക്രെഡിറ്റ് കാർഡ് അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് വന്നുള്ള ഒരു പാക്കിങ്. ഇതിൻ്റെ ഇടതുവശത്തായിട്ട് ഇവിടെ ഭാരത് പെട്രോളിയം എന്നുള്ള ഒരു സിമ്പിൾ കാണാം. അതുപോലെ തന്നെ വലതുവശത്ത് SBI കാർഡ് എന്നുള്ള എംബ്ലം ഉണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ പുറകുവശത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു SBI കാർഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു QR കോഡ് ഉണ്ട്. നമുക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് SBI കാർഡ് മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ആ പാക്കിംഗ് ഒന്ന് തുറന്നു നോക്കാം. നല്ല സ്ട്രോങ് ഗമ്മ കെട്ടിട്ട് തന്നെയാണ് പാക്ക് ചെയ്തുള്ളത്. പൊട്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഒരു പാക്ക് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ കൂടെ ഉള്ളത് എന്നൊന്ന് നമുക്ക് എടുത്തു നോക്കാം. ഫസ്റ്റ് ഇങ്ങനെ ഒരു ലെറ്റർ വരുന്നുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ഫ്രോഡ്, ഡോണ്ട് ഷെയർ യുവർ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് വിത്ത് എനി വൺ. അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ആരുമായും പങ്കിടരുത്. അതുപോലെ തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു 6-അക്ക OTP വേണം. പിന്നീട് കൊടുത്തുള്ളത് പിൻ നമ്പർ, CVV നമ്പർ, എക്സ്പയറി ഡേറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ എന്താണ് എങ്ങനെയാണെന്നുള്ളതാണ് അതിൽ കൊടുത്തുള്ളത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ആരുമായും ഫോണിൽ ഒരിക്കലും പങ്കുവെക്കരുത് എന്നുള്ളൊരു വിവരം കൂടെയാണ് അതിൽ കൊടുത്തുള്ളത്. അടുത്തതായിട്ട് എന്താണ് കൂടുതലത് നോക്കാം. അടുത്തതായിട്ട് ഇതുപോലുള്ള ഒരു ലെറ്റർ ആണുള്ളത്. ഇതിൽ കൊടുത്തുള്ളത് വെൽക്കം ഗിഫ്റ്റ് ആയിട്ട് 500 റിവാർഡ് പോയിന്റ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തായിട്ട് പറയുന്നത് നമ്മൾ BPCL ഔട്ട്ലെറ്റിന് മുഖേന നമ്മൾ ഫ്യൂൽ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 13x റിവാർഡ് പോയിന്റ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തായിട്ട് പറയുന്നത് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ മുഖേന നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് 5x റിവാർഡ് പോയിന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഗ്രോസറീസ്, ഡൈനിങ്, മൂവീസ് തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സെലക്ട് ചെയ്ത 1200 BPCL പെട്രോൾ പമ്പുകൾ മുഖേന നമുക്ക് ഈ ഒരു റിവാർഡ് പോയിന്റുകൾ റിഡീം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റുകളായിട്ട് മെയിനായിട്ട് അവർ പറയുന്നുള്ളത്. ഇനി നമുക്ക് അടുത്തായിട്ട് വരുന്നത് ഇങ്ങനൊരു ലെറ്റർ ആണ്. അതിൻ്റെ കൂടെയാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉള്ളത്. ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രൈമറി കാർഡ് നമ്പർ എന്നുള്ളത് ഹൈഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ കാർഡ് നമ്പർ, ക്രെഡിറ്റ് ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 72,000 ആണ്. അതുപോലെ തന്നെ ക്യാഷ് ലിമിറ്റ് 14,400 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ജനറേഷൻ ഡേറ്റ് 23rd of every മന്ത് ആണ്. തുടങ്ങിയ കാർഡിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ ലെറ്ററിൻ്റെ ബാക്ക് വശത്തോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ കാർഡ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാർഡിൻ്റെ മുകൾ വശത്ത് അതുപോലെ തന്നെ BPCL ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകൾ ഭാഗത്ത് SBI കാർഡ് എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ മുകൾ വശത്തായിട്ട് നമുക്കൊരു വൈഫൈൻ്റെ സിമ്പിൾ കാണാം. അപ്പോൾ ഇതൊരു വൈഫൈ എനേബിൾഡ് കാർഡ് കൂടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ കാർഡൊന്നും ഇനി അതിൽ നിന്ന് എടുക്കാം. ശേഷം നമുക്ക് ആ ലെറ്ററിൽ എന്താണ് ഉൾപ്പെടുത്തിയുള്ളതെന്ന് നോക്കാം. കാർഡിൻ്റെ പിന്ന് ജനറേറ്റ് ചെയ്യേണ്ട മെത്തേഡുകളൊക്കെയാണ് അതൊരു ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവയിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പിന്നെ എളുപ്പത്തിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കൊടുത്തുള്ളത്. ഓൺലൈൻ മുഖേനയും അതുപോലെ തന്നെ SBI കാർഡ് ഹെൽപ്പ് ലൈൻ നമ്പർ മുഖേനയും നമുക്ക് ആ ഒരു കാർഡിൻ്റെ പിന്ന് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും പിൻ നമ്പർ ഉപയോഗിക്കണം എന്നുള്ളതാണ് കൊടുത്തുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് കൊടുത്തുള്ളത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡുകളാണ്. 14 മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാമെന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ പേയ്മെൻറ്റ് മെത്തേഡുകൾ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു കാർഡിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.